അസ്സലാമു അലൈക്കും. സബീന സോമിലെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമൂസ റോളാണ്. അതിനായിട്ട് ആദ്യം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയും പെരിഞ്ജീരകവും ഒക്കെ ഇട്ട് വേവിച്ചെടുത്ത ബീഫാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ബീഫ് നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള മിക്സിയുടെ ചെറിയ ചാറിലിട്ട് അരച്ചെടുത്തതാണ്. ഈ സവാളയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഇതിൻ്റെ ഈ ബീഫിൻ്റെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ക്യാരറ്റാണ്. ക്യാരറ്റും മിക്സിയുടെ ചെറിയ ചാറിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതുകൂടി നമുക്കിട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീർത്ത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് ഇതിന് ഒരുപാട് വേവാണെന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നോയമ്പിൽ വാങ്ങിച്ച സമൂസ ഷീറ്റ് ബാക്കിയിരിക്കുന്നത് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. 4 മണിക്ക് കഴിക്കാൻ വളരെ എളുപ്പത്തിൽ ഒരു സമൂസ റോള് പോലെ ഇരിക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഇനി നമുക്കിതിലേക്ക് 1 കിഴങ്ങ് പുഴുങ്ങിയതും കൂടി ഉടച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഫില്ലിങ്ങിന്. ഇനി നമുക്കിതിനെ എല്ലാം കൂടി ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലൊരു കുഴഞ്ഞ പഴുവത്തിലാകണം, നമ്മൾ ഉരുള പിടിക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് സമൂസ ഷീറ്റിൽ വെച്ച് റോള് ചെയ്യുമ്പോൾ എണ്ണയിലിടുമ്പോഴത്തേനും ഇതിൻ്റെ ഫില്ലിങ് പുറത്ത് വരും. അതുകൊണ്ട് നന്നായിട്ടൊരു കുഴഞ്ഞ പരുവത്തിൽ വേണം ഇരിക്കാൻ. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല കുഴഞ്ഞ ഒരു ഫില്ലിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഫില്ലിങ് നന്നായി തണുത്തിട്ടുണ്ട്. നമ്മുടെ സമൂസ ഷീറ്റ് ഇച്ചിരി നീളം കൂടിയതായിരിക്കുമല്ലോ, അത് നമുക്ക് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു ഷീറ്റ് ഇതുപോലെ എടുക്കാം. ഇനി ഈ ഷീറ്റിൻ്റെ 4 സൈഡും നന്നായിട്ടൊരു വെള്ളം കൊണ്ടൊന്ന് നനയ്ക്കണം. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. ഇനി ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടി ഇതുപോലെ ഉരുട്ടിയിട്ട് അകത്ത് വെച്ച് മടക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിലൊരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ നമുക്കിതിട്ട് തിരിച്ച് മറിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഈ ഷീറ്റൊന്നും മറിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി, അകത്തെ ഫില്ലിങ്ങൊക്കെ നേരത്തെ തന്നെ വെന്തതാണല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമൂസ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.